യു എസ് ജനപ്രതിനിധി സഭാ സ്പീക്കർ നാൻസി പൊലോസിയുടെ തായ്വാൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത സംഘർഷാവസ്ഥ ഇപ്പോൾ വളരെ അപകടകരമായ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ചൈന ഔദ്യോഗികമായി പ്രഖ്യാപിച്ച സൈനികാഭ്യാസത്തിന് തുടക്കമായി തായ്വാനെ ആക്രമിക്കുന്നതിന് മുൻപായിട്ടുള്ള സൈനികാഭ്യാസമായിട്ടാണ് ഇതിനെ കണക്കാക്കിയതെങ്കിൽ കൂടി ഇപ്പോൾ തന്നെ തായ്വാന് നേരെ മിസൈലുകളടക്കം ചൈന പ്രയോഗിച്ചു കഴിഞ്ഞു അടുത്തിടെ ചൈന നടത്തുന്ന ഏറ്റവും വലിയ സൈനികാഭ്യാസമാണ് ഇത്തരത്തിൽ വലിയ അക്രമങ്ങളിലേക്ക് കടന്നിരിക്കുന്നത് ബലോസിയുടെ സന്ദർശനത്തിലുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി ചൈന നടത്തുന്ന ഈ സൈനികാഭ്യാസം ആ മേഖലയിൽ തന്നെ ഈ സമീപകാലത്ത് ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു സംഘർഷ അവസ്ഥയ്ക്ക് കാരണമായിരിക്കുകയാണ് മിസൈൽ തൊടുത്തുകൊണ്ടുള്ള സൈനികാഭ്യാസത്തിന് പുറമെ ചൈനീസ് സൈന്യം പലകുറി തായ്വാൻ അതിർത്തി കടന്നുകയറിയതായും റിപ്പോർട്ടുകളുണ്ട് ബുധനാഴ്ച രാത്രി പലതവണ അതിർത്തി ലംഘിച്ചുകൊണ്ട് പാഞ്ഞുകയറിയ ചൈനീസ് സൈന്യം ഇന്നും അതേപടി തുടരുകയാണ് എന്നാണ് തായ്വാനിൽ നിന്നുള്ള സ്രോതസ്സുകളെ ഉദ്ധരിച്ചുകൊണ്ട് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് പതിയെ പതിയെ തായ്വാൻ തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ചൈന എന്നുള്ളതാണ് ഇപ്പോൾ തായ്വാനെ ഭയപ്പെടുത്തുന്ന ഏറ്റവും വലിയ വസ്തുത അതേസമയം ചൈനയുടെ നടപടിക്കെതിരെ കടുത്ത വിമർശനവുമായി തായ്വാൻ അധികൃതർ രംഗത്തെത്തിയിട്ടുണ്ട് യു എൻ ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ചൈന നടത്തിയത് എന്നാണ് അവർ ചൂണ്ടിക്കാട്ടിയത് ഏറ്റവും തിരക്കേറിയ രാജ്യാന്തര സമുദ്രപാതയിലും വ്യോമപാതയിലുമാണ് ചൈന അഭ്യാസ പ്രകടനം സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് ലോകത്തിന് തന്നെ ഭീഷണിയായി മാറിയിട്ടുണ്ട് ഈ നടപടി തീർത്തും നിരുത്തരവാദപരവും നിയമവിരുദ്ധവുമാണ് എന്നാണ് തായ്വാനിലെ ഭരണകക്ഷിയായ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടിയെ ഉദ്ധരിച്ചുകൊണ്ട് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തത് തായ്വാൻ അതിർത്തിയോട് ചേർന്ന് ചൈന നടത്തുന്ന സൈനികാഭ്യാസം നിരീക്ഷിക്കുകയാണ് എന്നാണ് തായ്വാൻ പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ചൈനയുടെ ഭാഗത്തു നിന്നുള്ള ഏത് പ്രകോപനവും നേരിടാൻ സൈന്യം സുസജ്ജമാണ് എന്നും തായ്വാനായി സംഘർഷം തുടങ്ങി വയ്ക്കില്ല എന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷെ ചൈനയുടെ പ്രകോപനം കണ്ടു നോക്കി നിൽക്കില്ല എന്നും തായ്വാൻ വ്യക്തമായി പറയുന്നുണ്ട് നേരത്തെ ചൈനയുടെ ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകൾ അവഗണിച്ചാണ് ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം അമേരിക്കയിലെ ഉന്നതതല സംഘം തായ്വാനിലെത്തുന്നത് നാൻസി പെലോസിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന് തായ്വാൻ ഹൃദ്യമായ സ്വീകരണമാണ് നൽകിയത് പ്രസിഡന്റ് സായിങ് ഇംഗ്വനുമായുള്ള കൂടിക്കാഴ്ചയിൽ തായ്വാനിലെ ജനാധിപത്യത്തിന് അമേരിക്കയുടെ പിന്തുണ അറിയാനാണ് തായ്വാൻ എത്തിയത് എന്നാണ് പെലോസി പെലോസി വ്യക്തമാക്കിയത് ലോകത്തിലെ ഏറ്റവും സ്വതന്ത്രമായ സമൂഹമാണ് തായ്വാനിലേതെന്നാണ് പാർലമെന്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോൾ നാൻസി ബലൂസ് പറഞ്ഞത് തായ്വാനിലെയും മറ്റ് രാജ്യങ്ങളിലെയും ജനാധിപത്യം സംരക്ഷിക്കപ്പെടണമെന്നത് അമേരിക്കയുടെ ഉറച്ച നിലപാടാണ് എന്നും അവർ പ്രഖ്യാപിക്കുകയുണ്ടായി